രാജ്യത്ത് മുക്കാൽ ലക്ഷത്തോളം പുതിയ കോവിഡ് ബാധിതർ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം തൊണ്ണൂറായിരത്തിന് മുകളിലായിരുന്നു പ്രതിദിന വർധന ഒരാഴ്ചയ്ക്കിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്നത്തേത് ഇരുപത്തിമൂവായിരത്തിന് മുകളിൽ പ്രതിദിന വർധന ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഇന്നലെ പതിനാറായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൂടി മരിച്ചതോടെ ആകെമരണം എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചായി കോവിഡിനെതിരായി റഷ്യ വികസിപ്പിച്ച വാക്സിൻ പരീക്ഷണത്തിനായി ഈ മാസം തന്നെ ഇന്ത്യയിലെത്തും സ്പുട്നിക് ഫൈവ് ക്ലിനിക്കൽ ട്രയലിനായി റഷ്യ തെരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് സൗദി അറേബ്യ യു ഫിലിപ്പൈൻസ് ബ്രസീൽ രാജ്യങ്ങൾക്കും ഈ മാസം വാക്സിൻ എത്തിക്കും ലോകത്ത് കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം രണ്ടേ മുക്കാൽ കോടിയിലേക്ക് മരണം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തിലേക്ക് അടക്കുകയാണ് അമേരിക്കയിൽ തന്നെയാണ് ഏറ്റവും അധികം രോഗബാധിതർ അമ്പത്തി ആറ് ലക്ഷത്തിലാക്കിയാണ് രോഗബാധിതരുടെ എണ്ണം കടക്കുന്നത് ഇന്ത്യയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാമത് രോഗബാധിതരുടെ എണ്ണത്തിൽ ബ്രസീൽ മൂന്നാമതാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന പേർ കൂടി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്നവരാണ് മരിച്ചത് കോഴിക്കോട് പറമ്പിൽ സ്വദേശി രവീന്ദ്രനും വയനാട് കൊന്നച്ചാൽ സ്വദേശി ജോസഫുമാണ് മരിച്ചത് സൌദി അറേബ്യയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന കോഴിക്കോട് മുക്കം മണാശേരി സ്വദേശി മണി മരിച്ചുവെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു തിരുവനന്തപുരം പാങ്ങോട് പീഡനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശാസ്ത്രീയ തെളിവ് ലഭിച്ചതായി പോലീസ് എന്നാൽ കട്ടിലിൽ കെട്ടിയിട്ടതിന് നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു യുവതിക്ക് നേരെ ലൈംഗിക പീഡനമുണ്ടായെന്ന മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കി എന്നാൽ കൈകൾ ബന്ധിച്ചതിന്റെയോ കെട്ടിയിട്ടതിന്റെയോ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഫോറൻസിക് പരിശോധനാ ഫലം വരുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും യുവതി വീട്ടിലെത്തിയെന്ന് സംബന്ധിച്ചെങ്കിലും പീഡിപ്പിച്ചതായി പ്രതി പ്രദീപ് കുമാർ സംബന്ധിച്ചിട്ടില്ല പ്രതിയെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുളത്തുപുഴ പിഎച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പ്രദീപ് മലപ്പുറത്ത് ആയിരുന്ന കുളത്തൂപ്പുഴ സ്വദേശിനിയായ യുവതി നാട്ടിൽ ക്വാറന്റൈനിലായിരുന്നു തുടർന്ന് സർട്ടിഫിക്കറ്റിനായി സമീപിച്ചപ്പോൾ പ്രതി തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി കട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചതിനു പുറമെ ക്രൂരമായി മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം ആറന്മുളയിൽ ആംബുലൻസിൽ പീഡനത്തിനരയായ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിയാതെ അന്വേഷിച്ച സംഘം പെൺകുട്ടിയെ സാധാരണ നിലയിലെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ വിദഗ്ധ ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനുമായി പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും മാനസികാഘാതത്തിൽ നിന്നും പെൺകുട്ടി ഇനിയും മാറിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അഡോറിസ് പി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുകയാണ്